തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. സങ്കീർത്തനം 127:2. ഈ സങ്കീർത്തന വചനം ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. സ്നേഹമുള്ളവരെ, വളരെയധികം ആളുകൾ ഇന്ന് കേഴുകയാണ്. അവർ പറയുന്നു, എനിക്ക് യാതൊരു സ്വസ്ഥതയുമില്ല, ശാന്തമായി ഉറങ്ങിയ നാളുകൾ എന്നെ കഴിഞ്ഞു. മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനാണ്, എവിടെ നോക്കിയാലും ഇന്ന് തിരക്കാണ്. എന്തിനു വേണ്ടിയാണ് താൻ ഓടുന്നതെന്നോ തിരക്ക് കൂട്ടുന്നതെന്നോ അവൻ അറിയുന്നില്ല. നാളെക്കുറിച്ച് അവൻ ഉത്കണ്ഠയാണ്. ഇന്നിൽ ജീവിക്കാൻ അവന് സാധിക്കുന്നില്ല. മനുഷ്യനിൽ തിരക്കുണ്ടാക്കി അവനിൽ അസ്വസ്ഥത വർദ്ധിപ്പിച്ച് ദൈവത്തിൽ നിന്നും ദൈവവിചാരത്തിൽ നിന്നും മനുഷ്യനെ മാറ്റാൻ പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആകുലരായതുകൊണ്ട്, അസ്വസ്ഥമായതുകൊണ്ട് ആയുസ്സിന് ദൈർഘ്യം ഒരു മുഴം കൂടി കൂട്ടാൻ നമ്മളിൽ ആർക്ക് സാധിക്കും? യേശുവിൻ്റെ ഈ വചനം നമ്മളെ ചിന്തിപ്പിക്കണം. നമുക്ക് നമ്മുടെ അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ സ്വരം നമ്മുടെ കാതുകളിൽ മുഴങ്ങും. നമുക്ക് നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.